ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. നമുക്കൊക്കെ ഒരു പരദേവതയുണ്ട് അല്ലേ? നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നമുക്കൊക്കെ ഒരു കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ആ ഒരു കരക്ഷേത്രം, ആ പരദേവതയുണ്ട്. ആ പരദേവതയായ അമ്മ മഹാമായയുടെ അനുഗ്രഹം നമുക്കില്ല എങ്കിൽ നമ്മുടെ ഒരു കാര്യവും സാധിക്കുകയില്ല. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ ഒരുങ്ങുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നടത്താൻ പോകുമ്പോൾ, ആ സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ കുടുംബക്ഷേത്രമായ അല്ലെ പരദേവതാ ക്ഷേത്രത്തിൽ പോയി വഴിപാട് കഴിക്കുക, അമ്മയെ കാണുക, അമ്മയ്ക്കൊരു നാണയം ഇടുക, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പം അതിൻ്റെ പ്രാധാന്യം പൂർവികർക്ക് നേരത്തെ മുതൽ അറിയാമായിരുന്നു. അതായത് പരദേവതാ പ്രീതി നമ്മൾ വരുത്തുക വളരെ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ആ അമ്മ മഹാമായയുടെ, ആ പരദേവതയായ അമ്മ മഹാമായയുടെ അനുഗ്രഹം നമുക്ക് ഏവർക്കും ഉണ്ടാകുവാൻ ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു വിശ്വാസവും ഒക്കെ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ അമ്മയെപ്പോലെ തന്നെയാണ്, നമ്മുടെ സ്വന്തം അമ്മ എന്താണോ ചെയ്യുന്നത് അതൊക്കെ നമുക്ക് അറിഞ്ഞു തരുന്ന ആളാണ് നമ്മുടെ പരദേവത എന്ന് പറയുന്നത്. അപ്പം ആ പരദേവത സങ്കല്പത്തിൽ നമ്മൾക്ക് അടിയുറച്ച വിശ്വാസവും ഭക്തിയൊക്കെ ഉണ്ടാവണം. ഇപ്പം പൂന്താനത്തിന് അതുപോലെ ഒരു സംഭവം, ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. പൂന്താനത്തിന് ഭഗവാനോടുള്ള ഭക്തിയും വിശ്വാസവും ആ ഭഗവാനും പൂന്താനവും തമ്മിലുള്ള ആ രസകരമായ ലീലകളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. പൂന്താനം എൻ്റെ കൃഷ്ണ അല്ലെങ്കിൽ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കണ്ണ, എൻ്റെ ഉണ്ണിയെ എന്ന് ഒന്ന് വിളിച്ചാൽ ആ വിളിപ്പുറത്തെത്തുന്ന ആളാണ് സാക്ഷാൽ ഗുരുവായൂരപ്പൻ. അത്രയേറെ അടുപ്പമാണ്, അല്ലെങ്കിൽ അത്രയേറെ അവർക്കിടയിൽ അത്രയേറെ അഗാധമായ ബന്ധമുണ്ട് ഗുരുവായൂരപ്പനും പൂന്താനവും തമ്മിൽ. ഈ പറയുന്ന അവരുടെ അനുഭവങ്ങൾ, ഭഗവാൻ ആ ഗുരുവായൂരപ്പൻ്റെ അനുഭവങ്ങൾ, പൂന്താനത്തിനുണ്ടായ അനുഭവ കഥകൾ നമുക്ക് ഒരുപാട് അറിയാവുന്നതുമാണ്. ഒരിക്കലേ പൂന്താനത്തിന് അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യത്തിലെ സമയത്ത് അദ്ദേഹത്തിന് വസൂരി പിടിപെട്ടു. ഇപ്പോൾ വസൂരി എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ അല്ലെ പഴയ കാലത്ത് വസൂരി എന്ന് പറഞ്ഞാൽ വലിയൊരു രോഗമാണ്. വസൂരി രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആ പിടിപെട്ട ആളുടെ അടുക്കൽ എന്തിനേറെ പറയുന്നു ആരും അടുത്ത് ചെല്ലില്ല, എന്തിനേറെ പറയുന്നു ഭാര്യ പോലും അടുത്ത് ചെല്ലില്ല. ആ വസൂരി രോഗം വന്നാൽ അന്ന് മരിച്ചു പോകും എന്നതാണ് അന്നത്തെ വിശ്വാസവുമൊക്കെ. അപ്പോൾ അന്നൊരു മഹാരോഗമായിരുന്നു വസൂരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കാലത്തിൽ പൂന്താനത്തിൻ്റെ പ്രായമായ ഒരു സമയത്ത് അദ്ദേഹത്തിന് വസൂരി കലശലായി പിടിപെട്ടു. വേദന കൊണ്ട് അദ്ദേഹം അസഹ്യമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയം, പലതവണ എൻ്റെ കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ ഉണ്ണിയെ എന്നൊക്കെ പൂന്താനം വിളിച്ചു. പക്ഷേ എന്താണോ എന്നറിയില്ല, പൂന്താനത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ സമീപസ്ഥനായില്ല. വേദന കൊണ്ട് അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ പഴുത്തിരിക്കുന്ന വ്രണങ്ങളിൽ ഒന്ന് മരുന്ന് വെച്ച് കൊടുക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ട് ആരോരും എത്തുന്നുമില്ല. ആ സമയത്തൊക്കെ ഭഗവാനെ ഭക്തിയോടെ വിളിച്ചിട്ടും ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം പൂന്താനത്തിന് അനുഭവപ്പെട്ടില്ല. അങ്ങനെ വേദന കൊണ്ട് കുളഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു മധ്യ വയസ്സ് തോന്നിക്കുന്ന, മുടിയൊക്കെ നരച്ച അതീവ സുന്ദരിയായ ഒരു അമ്മ ആ വീട്ടിലെത്തി. പൂന്താനത്തിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് പൂന്താനത്തിൻ്റെ ആ വ്രണമുള്ള ശരീരത്തിൽ ഇങ്ങനെ തൊട്ടു തലോടി. പൂന്താനത്തിന് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നി. തൻ്റെ വേദനയെല്ലാം മാറുന്നതായിട്ട് പൂന്താനത്തിന് തോന്നി. തൻ്റെ വ്രണങ്ങളൊക്കെ കരിയുന്നതായിട്ട് പൂന്താനത്തിന് തോന്നി. അങ്ങനെ പൂന്താനത്തിന് സംസാരിക്കാൻ പോലും വയ്യ, ആരാണ് എന്താണെന്ന് ചോദിക്കാൻ പോലും വയ്യ. പക്ഷേ തൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് ഗുരുവായൂരപ്പൻ വിട്ട ആളാണ് ഈ അമ്മ എന്ന് പൂന്താനം അടിയുറച്ച് വിശ്വസിച്ചു. എന്തായാലും തൻ്റെ വിളി ഭഗവാൻ കേട്ടുവല്ലോ, ഈ ഒരു അമ്മയെ എൻ്റെ അടുക്കിലേക്ക് അയച്ചല്ലോ, എനിക്ക് എന്തെന്നില്ലാത്ത ആശ്വാസം തോന്നുന്നു, എൻ്റെ മുറിവുകൾ കരി, എൻ്റെ വ്രണങ്ങൾ കരിയുന്നതായി തോന്നുന്നു, എൻ്റെ മുറിവിലെ വേദനകൾ കുറയുന്നതായി തോന്നുന്നു എന്നൊക്കെ പൂന്താനത്തിന് അനുഭവപ്പെട്ടു. അങ്ങനെ ആ ഒരു ആശ്വാസത്തിൽ പൂന്താനം ആ ചെറിയ ഒരു ശബ്ദത്തോടെ ആ അമ്മയോട് ചോദിച്ചു, അമ്മ ആരാണ്, അമ്മ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പൂന്താനത്തിനോട് ആ അമ്മ പറയുകയാണ്, മോനെ നീ എവിടെയെല്ലാം പോയി, ഏതൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി, നീ എവിടെയെല്ലാം ദർശനം നടത്തി, പക്ഷേ നിന്റെ അടുത്ത് കിടക്കുന്ന
ആ പരദേവതയായ അമ്മയെ നീ ഒന്ന് ചെന്ന് കണ്ടില്ലല്ലോ, ആ അമ്മയെ നീ ഒന്ന് വിളിച്ചില്ലല്ലോ. വേദന കൊണ്ട് നീ എത്തോരം തവണ നീ മറ്റ് വിശ്വാസങ്ങൾക്കായി ആ മറ്റു വിശ്വാസങ്ങളിൽ നിന്നുകൊണ്ട് നീ ആരെയൊക്കെ വിളിച്ചു, ഭഗവാനെ വിളിച്ചു, ആരെയൊക്കെ നീ വിളിച്ചു, പക്ഷേ നീ നിന്റെ തൊട്ടടുത്തുള്ള കുലദേവതയായ ആ പരദേവതയായ അമ്മയെ നീ എന്തുകൊണ്ട് നീ ഒന്ന് വിളിച്ചില്ല എന്ന് ആ അമ്മ ചോദിച്ചു. പൂന്താനത്തിന് പിന്നൊന്നും ശബ്ദിക്കുവാൻ സാധിച്ചില്ല. ആ മൃണങ്ങളിലെല്ലാം തൊട്ടു തലോടിക്കൊണ്ട് ആ അമ്മ ആ പൂന്താനത്തിന് ആശ്വാസമേകി. കുറച്ചു സമയത്തിന് അപ്പുറം ആ അമ്മ എങ്ങോട്ട് പോയെന്നോ എവിടെ പോയെന്നോ ആ പൂന്താനത്തിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. എവിടെയാണെന്ന് പോലും അറിയില്ല. പിന്നീട് പൂന്താനത്തിന് ആ അമ്മയെ കാണുവാൻ സാധിച്ചില്ല. പൂന്താനം അടിയുറച്ച് വിശ്വസിക്കുന്ന തൻ്റെ പരദേവതയായ തിരുമാന്താംകുന്ന അമ്മയാണ് ആ എത്തിയതെന്ന് പൂന്താനം വിശ്വസിക്കുന്നു. അപ്പൊ പൂന്താനത്തിനുണ്ടായ ഒരു അനുഭവമാണ് അല്ലേ. അപ്പൊ അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ പരദേവതയെ അത്രയേറെ പ്രാധാന്യത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പൊ ആ പരദേവതാ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയും വിജയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ പരദേവതാ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ലക്ഷ്യബോധത്തോടെ അനുഗ്രഹത്തോടെ ഏതൊരു കാര്യത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം പൂന്താനത്തിന് ആ തൻ്റെ വേദന മാറിയതായി വ്രണങ്ങൾ കരിഞ്ഞതായി ഒക്കെ അനുഭവപ്പെടുകയും ആ ചെറിയ ചെറിയ വ്രണപ്പാടുകളോടെ അല്ലെങ്കിൽ ആ വേദനയോടെ ഇരുന്നു കൊണ്ട് ആ പൂന്താനം തിരുമാന്താംകുന്ന അമ്മയുടെ കേശാധിപാദത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഘനസംഗം എന്ന ഒരു കീർത്തനം രചിക്കുകയും അത് പൂർത്തീകരിക്കുന്ന സമയത്ത് പൂന്താനത്തിൻ്റെ ദേഹത്തുള്ള എല്ലാ വ്രണങ്ങളും മാറുകയും ആ വേദനകളെല്ലാം മാറുകയും അങ്ങനെ പൂന്താനം പൂർണ്ണ സുഖമുള്ള ആളായി മാറുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെയൊക്കെ വിളിച്ചാലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിളിച്ചാലും ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ പരദേവതയായ ആദിപരാശക്തിയായ അമ്മയെ ധ്യാനിക്കുകയും അമ്മയെ പ്രാർത്ഥിക്കുകയും ഓർക്കുകയും ചെയ്യണം എന്നത് വളരെ പ്രധാനമാണ്. അപ്പോൾ അമ്മ മഹാദേവിയുടെയും ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെയും അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.